ഇത് എഴുതാൻ തയ്യാറെടുക്കുമ്പോൾ ഉണ്ടായ യാദൃശ്ചികമായ ഒരു അനുഭവം തന്നെ ആദ്യം പങ്കുവയ്ക്കട്ടെ. ഈശോ ഇന്ന് 11 മണിക്കൂറിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. 11 മണിക്കൂറിൽ വന്ന വേലക്കാർക്കും ചില്ലിക്കാശ് കുറയാതെ കൂലി നൽകുകയും ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ 11 മണിക്കൂറിനെ കുറിച്ച് ക്രിസ്തീയ ആധ്യാത്മികത എന്തു പറയുന്നു എന്നറിയാൻ ഇന്റർനെറ്റ് തിരയുകയായിരുന്നു. അപ്പോഴാണ് ആ സന്യാസിനി സഭയെ പരിചയപ്പെട്ടത്. യൂഡസ് സെർവൻസ് ഓഫ് ദി 11th hour, 11 മണിക്കൂറിന്റെ യൂഡസ് ശുശ്രൂഷകർ. മിസ്റ്റർ ജോൺ യൂഡസിന്റെ ആധ്യാത്മിക സന്താനങ്ങളായതുകൊണ്ടാണ് അവർ യൂഡസ് എന്ന് വിളിക്കപ്പെടുന്നത്. ഇന്ന് മിസ്റ്റർ ജോൺ യൂഡസിന്റെ തിരുനാൾ ദിനം കൂടിയാണ്. പിന്നീടാണ് ആ സത്യം ഞാൻ അറിഞ്ഞത്. ഈ ഒരു യാദൃശ്ചികമായ കണ്ടുമുട്ടലിൽ നിന്ന് മിസ്റ്റർ ജോൺ യൂഡസിനെ കുറിച്ച് വായിച്ചപ്പോൾ ചില പ്രത്യേക സവിശേഷതകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാനിടയായി. ഒന്ന്, ഉപവിപ്രവർത്തനം. അഗതികൾക്കും വേശ്യാവൃത്തിയിൽ നിന്നും മറ്റും തിരിച്ചു വന്നവർക്കും വേണ്ടിയുള്ള സുരക്ഷാ സങ്കേതങ്ങൾ അദ്ദേഹം നടത്തി വന്നിരുന്നു. 2, ഈശോയുടെ തിരുഹൃദയത്തിന്റെ അതുല്യ പ്രേക്ഷിതനായിരുന്നു മിസ്റ്റർ ജോൺ യൂഡസ്. അതിലടങ്ങിയിരിക്കുന്ന സ്നേഹകാരുണ്യങ്ങളുടെ വലിയ വക്താവും. ഇന്ന് സങ്കീർത്തനം 23 നമ്മോട് പറയും, നമ്മെ ജീവിതകാലം മുഴുവൻ അനുധാവനം ചെയ്യുന്ന കർത്താവിന്റെ നന്മയെയും കരുണയെയും കുറിച്ച്. 3, കർത്താവിന്റെ ഈ സ്നേഹതീവ്രമായ ഹൃദയത്തിനിണങ്ങിയ ഇടയന്മാരെ തന്റെ ജനങ്ങൾക്കായി ഉയർത്തുമെന്ന് ജെറമ്യ 23ഉം ഇന്ന് നാം ധ്യാനിക്കുന്ന എസെക്കിയൽ 34 മുതലായ വചനങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. കർത്താവ് തന്നെയാണ് ജീവൻ നൽകി കാക്കുന്ന മഹായിടയൻ. അതുകൊണ്ട് തന്നെ ഉത്തമരും വിശ്വസ്തരുമായ സഭാ ശുശ്രൂഷകരെ വാർത്തെടുക്കുന്നതിനായി നല്ലിടയന്മാരുടെ പരിശീലന കളരിയായി അദ്ദേഹം സെമിനാരികൾ സ്ഥാപിച്ച് വൈദികരെ വാർത്തെടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിന്റെ ഇടയധർമ്മത്തെക്കുറിച്ച് തന്നെയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. കൃത്യസമയത്ത് കൂടണയാൻ പറ്റാത്ത ആടുകളെ പോലും തേടി കണ്ടെത്തി കൊണ്ടുവരുന്ന നല്ലിടയനാണ് കർത്താവ്. ലൂക്ക 15. അവസാന നിമിഷം വരുന്നവനും തന്റെ സമ്പന്നതയിൽ നിന്ന് ഉദാരതയോടെ പ്രതിഫലം നൽകുന്ന ദൈവത്തെ നല്ലിടയന്റെ ഈ ഉപമയോട് ചേർത്ത് തന്നെ വായിക്കണം. അന്റോണിയ ബ്രന്നർ എന്നൊരു സഹോദരിയാണ് ആദ്യം സൂചിപ്പിച്ച ഈ സന്യാസ സഭ സ്ഥാപിച്ചത്. വളരെ വൈകി സന്യാസ ജീവിതം തിരഞ്ഞെടുത്തവരാണ് അതിലേറെ. അന്റോണിയ ബ്രന്നർ മെക്സിക്കോയിലെ ടിഹ്വാനയിലെ ല മെസ്സ എന്ന കുപ്രസിദ്ധമായ ജയിലിൽ 30 വർഷം താമസിച്ച് തടവുകാർക്കായി ശുശ്രൂഷ ചെയ്തു. 2013 നമ്മെ വിട്ടുപോയി. ദാഹജലം കിട്ടാത്തതിന്റെ പേരിൽ കലാപമുണ്ടാക്കുകയും അനേകം തടവുകാർ കൊല്ലപ്പെടുകയും ചെയ്ത ല മെസ്സ എന്ന തടവറ. മേശ എന്ന് തന്നെയാണ് ആ വാക്കിന്റെ അർത്ഥം. ഇന്ന് 23 സങ്കീർത്തനം നാഥന്റെ വിരുന്നുമേശയെക്കുറിച്ചും വിഭവ സമൃദ്ധിയെക്കുറിച്ചും പറയും. ദാഹിച്ച് ആത്മാവും ശരീരവും വരളുന്ന ല മെസ്സ അവരുടെ ദാഹങ്ങൾക്ക് തെളിനീരുമായി ഇന്നും ആ സന്യാസിനികൾ ആ തടവറയിൽ ജോലി ചെയ്യുന്നു. 11 മണിക്കൂറിലെ ആ കള്ളനും സ്വർഗരാജ്യത്തിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ നാഥനോടത്ത് ഇരിപ്പുറപ്പിക്കാൻ ഭാഗ്യമുള്ളവനായി. മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുന്ന ആ സമയത്തെക്കുറിച്ച് മത്തായി 19:30, 20:16 പറയുന്നുണ്ട്. ഈ രണ്ട് വാക്യങ്ങൾ കൊണ്ട് ഒരു ആവരണ ചിഹ്നം ബ്രാക്കറ്റ് ഇട്ടുകൊണ്ടാണ് അതിനുള്ളിലാണ് ഇന്ന് കൂലിക്കാരുടെ ഉപമ മത്തായി രേഖപ്പെടുത്തുന്നത്. 12 മണിക്കൂറാകുമ്പോൾ കയറേണ്ടവർ കയറി വാതിലടക്കപ്പെടുമല്ലോ. അപ്പോൾ 11:00, 11:30 മാത്രം വരാൻ സാധിക്കുന്നവനെ കൂടി പരിഗണിക്കാൻ നാഥൻ തയ്യാറാണ്. എങ്കിലും അധികം സന്തോഷിക്കേണ്ട, 11 മണിക്കൂർ ആയിട്ട് കയറാമെന്ന് കരുതി മാനസാന്തരം നീട്ടിവെക്കുന്ന പലരും 10:30 തന്നെ മരിച്ചു പോകാറുണ്ട്. 11 മണിക്കൂറിനെ കുറിച്ച് പല ഡോക്ടർമാരും എഴുതിയിട്ടുണ്ട്. രോഗിയുടെ അന്ത്യവിനാഴികകളിലെ സാന്ത്വന ശുശ്രൂഷയെക്കുറിച്ച്, ഒരു രോഗം ശമിക്കാനോ മരണത്തിൽ കലാശിക്കാനോ ഇടയുള്ള സാഹചര്യത്തിന്റെ നേർത്ത ഇടനാഴിയാണ് ഈ 11 മണിക്കൂർ. തന്റെ അപ്പന്റെ അന്ത്യനാളുകളിൽ അദ്ദേഹത്തെ പരിചരിക്കാനിടയായ ലിസ ഷുൾട്സ് എന്നൊരു എഴുത്തുകാരി ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്പ്രയോഗങ്ങൾ ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കാം. തന്റെ പിതാവിന്റെ ജീവിതത്തിന്റെ 11 മണിക്കൂറിൽ അദ്ദേഹത്തിന്റെ ജീവിത വിയോഗത്തിന്റെ ശുശ്രൂഷകയായി ജീവിതാന്ത്യത്തിലെ ഇടയനെ പോലെ, എൻഡ് ഓഫ് ലൈഫ് ഷെപ്പേർഡ്, അവൾ അദ്ദേഹത്തോടൊപ്പം നടന്നു. ഇതുവരെ നടക്കാത്ത വഴിയിൽ കൂടി അന്ന് അവൾ അപ്പനോടൊപ്പം നടക്കുന്നു. എല്ലാം ത്യജിച്ച് നാഥനോടൊപ്പം ഇറങ്ങിയ തങ്ങളുടെ ഗതി എന്താകുമെന്നായിരുന്നല്ലോ ഇന്നലെ പത്രോസിന്റെ ആവലാതി. അതിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് എടുത്തു പറയത്തക്ക കൈമുതലുകളില്ലാതെ, ത്യാഗസമ്പന്നതകൾ ഉയർത്തിക്കാണിക്കാനില്ലാതെ നാഥനെ അനുഗമിച്ചവരുടെ കാര്യമാണ് നാഥൻ ഇന്ന് പരിഗണിക്കുന്നത്. 1 മണിക്കൂർ മാത്രമേ അവർ അധ്വാനിച്ചിട്ടുള്ളൂ. നാഥൻ യോഗ്യതകളോ നേട്ടങ്ങളോ പരിഗണിക്കുന്നില്ല. സമ്പന്നതയല്ല, സമ്പൂർണതയാണ് അവൻ ആവശ്യം. എത്ര നൽകിയെന്നല്ല, ഉള്ളതൊക്കെ നൽകിയോ എന്നാണ് അവന്റെ ഗണിതവും. അവസാനം വന്നവനും ഒരേ കൂലി. ആദ്യം വന്നവന് അത് നീരസം ഉളവാക്കുന്നു. അവന്റെ ശബ്ദത്തിൽ ആ നീരസം പ്രകടവുമാണ്. സുഹൃത്തെ, നാഥൻ അവനെ വിളിക്കുന്നു,
നേരത്തെ ഒരു ശകാരമാണത് കനപ്പെട്ടതാക്കിയതും. നിന്റെ ആവലാതികൾ എൻ്റെ ഔദാര്യത്തെയും കാരുണ്യത്തെയും പ്രതിയാണെന്ന് മറക്കരുത്. ഞാനൊരു അനീതിയും നിന്നോട് ചെയ്തിട്ടില്ല. ദൈവത്തെ നല്ലവനെന്ന് വിളിച്ചുകൊണ്ടുവന്ന ആ ധനികനും സ്വയം നീതീകരിക്കുന്നവനുമായ യുവാവിൽ നിന്നാണ് ഈ വേദപ്രളയം ആരംഭിച്ചതും. നല്ലവൻ അഗാത്തോസ്, ദൈവത്തെ നല്ലവനെന്ന് വിളിക്കുന്ന നിനക്ക് ദൈവം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് ദഹിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇന്ന് സങ്കീർത്തനം 23:6 ദൈവത്തിൻ്റെ പരമനന്മയെക്കുറിച്ചാണ് അതിനാൽ സംസാരിക്കുന്നത്. ക്രാറ്റിസ്റ്റോൺ, അഗാത്തോസ് എന്നാൽ നന്മ, ഗുഡ് എന്നാണെങ്കിൽ ക്രാറ്റിസ്റ്റോൺ അതിൻ്റെ അത്യുത്തമമായ വിശേഷണ രൂപമാണ്. ബെസ്റ്റ്, പരമനന്മ. വയലുകളിലേക്ക് കൃഷിക്കാരെയും തൊഴിലാളികളെയും വിളിക്കുന്നത് അക്കാലത്തെ ഒരു സാധാരണ കാഴ്ചയാണ്, ടിപ്പിക്കൽ സീൻ. എന്നാൽ ഈ കഥ പുരോഗമിക്കുമ്പോൾ അസാധാരണമായ ചില ഇഴകൾ, എറ്റിപ്പിക്കൽ എലമെൻറ്റ്സ് കർത്താവ് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അതിൻ്റെ സന്ദേശം ഇതാണ്: ദൈവത്തിൻ്റെ ഔദാര്യത്തെ ഒരു മാനുഷിക ഉദാഹരണം കൊണ്ട് അടയാളപ്പെടുത്താൻ ശ്രമിച്ചാൽ തന്നെ അങ്ങനെ അത്രയധികം അത്യുദാരനായ ഒരാളെ നിങ്ങൾക്ക് ഒരിക്കലും കണ്ടെത്താനാകില്ല. മാനുഷിക വ്യവഹാരത്തിൻ്റെയും ഗണിതത്തിൻ്റെയും വ്യവസ്ഥകൾ തന്നെ കർത്താവ് തകിടം മറിക്കുകയാണ്. വ്യക്തിപരമായ മേന്മയല്ല, കൃപയുടെ പരമാധികാരമാണ് ദൈവിക ദാനങ്ങളെ നിശ്ചയിക്കുന്നത്. സോവറിൻ ഗ്രേസ് ഓഫ് ഗോഡ്. അതിനാൽ തന്നെ ലോകത്തിൻ്റെ ഏതറ്റം വരെയും പോകാനും സമയത്തിൻ്റെ ഏതറ്റം വരെ കാത്തു നിൽക്കാനും ഈ നല്ലിടയൻ തയ്യാറാണ്. ഇസ്രായേലിൻ്റെ ഇടയന്മാരായി ദൈവം നിയോഗിച്ച രാജാക്കന്മാർ പരാജയപ്പെട്ടത് കൃപാപൂർണമായി പെരുമാറുന്നതിലാണ്. പരമ്പരയായി രാജാക്കന്മാരാകുന്നു രാജാധികാരം പരമമായി കാത്തുസൂക്ഷിക്കുന്നു എന്നതിനപ്പുറം ജനത്തിനു വേണ്ടി അവരിലൂടെ ദൈവം ഒരുക്കുന്ന കൃപയുടെ നീർച്ചാലുകൾ, കരിസ്മാറ്റിക് എലമെൻറ്റ്സ് തുറന്നിടാൻ അവർ തയ്യാറാകുന്നില്ല. സാമുവേൽ, ഏലിയ തുടങ്ങിയ സർവ്വപ്രവാചകരും രാജാധികാരത്തോടെ ഇടയുന്നത് അതുകൊണ്ടാണ്. ജെറുസലേം തച്ചുടയ്ക്കപ്പെട്ടു. രാജാക്കന്മാരുടെ ഉദാസീനതയും അതിക്രമവും ജനത്തിൻ്റെ ആകെ തകർച്ചയിലേക്ക് വഴിനയിച്ചു. ജെറുസലേമിൻ്റെ മേൽ മരണകാർമേഘം മൂടുന്നു. ഇന്ന് സങ്കീർത്തനം പറയുന്ന മരണനിഴൽ വീണ താഴ്വര. ദൈവം തന്നെ ഇടയനായി വരികയാണ്. അവൻ എല്ലാ ആടിനെയും അറിയുന്നു. ശോഷിച്ചവയെ ചവിട്ടിമെതിക്കുന്ന മെഴുമെഴുത്ത ആട്ടിൻപറ്റങ്ങളെ നോട്ടമിടുകയും ചെയ്യുന്നു. അവയെ അവൻ നശിപ്പിക്കും എന്നാണ് ഹീബ്രുവിൽ വാച്യാർത്ഥം. ഇതെല്ലാം വിവരിക്കുന്ന എസക്കിയൽ 34:4. ആടുകളെ തന്നെ നാഥൻ വേർതിരിക്കുന്ന അന്ത്യവിധി മത്തായി 25 വിവരിക്കുന്നുണ്ടല്ലോ. ദൈവം വീണ്ടെടുത്ത് ഉറപ്പിക്കുന്ന ഈ ജനതയെ വീണ്ടും ചവിട്ടിമെതിക്കാൻ ദൈവം ആരെയും അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ ഏത് സംസ്കാരത്തിൻ്റെയും നെടുന്തൂണുകളായ നീതിയും ന്യായവും നിയമവും ഇവിടെയും ബാധകമാണ്. അതിനാൽ തന്നെ ദൈവത്തിൻ്റെ വിധിയെയും മിഷ്പത്ത് നീതിയെയും സെദക്കായെയും ഇന്ന് ഈ പ്രവചനത്തിലും 23 സങ്കീർത്തനത്തിലും നാം അനുസ്മരിക്കുന്നുണ്ട്. ഇന്നലെ പറുദീസ നഷ്ടത്തിൻ്റെ ഓർമ്മയായിരുന്നെങ്കിൽ ഇന്ന് പറുദീസയുടെ വീണ്ടെടുപ്പിൻ്റെ ഓർമ്മയാണ്. അക്രമവാസനകളെ ഉന്മൂലനം ചെയ്യുന്ന ദൈവരാജ്യം, സർവ്വസൃഷ്ടികളും ഒരേ മനസ്സോടെ ദൈവാരാധന ചെയ്യുന്ന ആദ്യ സങ്കേതം, ഹോസിയ 2, ഏഷ്യ 11 എല്ലാം പറഞ്ഞതുപോലെ. മരുഭൂമിയിൽ മാലാഖമാർക്കും വന്യമൃഗങ്ങൾക്കുമൊപ്പം ദിനരാത്രങ്ങൾ പാർത്ത മനുഷ്യപുത്രനെ പോലെ, മർക്കോസ് 1:13. ആ പറുദീസയിൽ കയറിയ ആദ്യ ബാച്ചിൽ ഒരു 11 മണിക്കൂറുകാരനുമുണ്ടായിരുന്നു. നിയമനിഷ്ഠയുടെയോ വലിയ സമ്പത്തിൻ്റെയോ ആൾബലത്തിൻ്റെയോ അഭികാമ്യതയുടെയോ മേലാപ്പുകളില്ലാതിരുന്നവൻ. അതുകൊണ്ട് തന്നെ ദൈവകരുണയിലേക്ക് ഓടിച്ചെല്ലാൻ ഒരു ക്ലേശവും അവൻ അനുഭവിക്കേണ്ടി വന്നില്ല. ഇന്ന് സങ്കീർത്തനം 23 ദാവീദിൻ്റെ പ്രാർത്ഥനയാണത്. മകൻ അബ്സലോമിൻ്റെ ഭീഷണിയാൽ ഇരുൾ വീണ തൻ്റെ ജീവിത വഴിയിൽ അവൻ പാടിയത്. ദാവീദും ഒരിടയനായിരുന്നു. അതിനാൽ അവന് ദൈവം ഇടയനാണ് എന്ന സത്യത്തോട് താതാത്മ്യപ്പെടാൻ ബുദ്ധിമുട്ടില്ല. വചനം തന്നെയാണ് ദൈവം ഒരുക്കുന്ന വിരുന്ന്. നമ്മുടെ അന്തരാളങ്ങളിൽ ചൂഴ്ന്നു നിറയുന്ന വചനം, ഹെബ്രായർ 4:12 എന്ന് പറയും പോലെ. ഈ വചനഭോജ്യം ദൈവം നമുക്ക് ആവശ്യാനുസരണം ഒരുക്കിത്തരുന്നു, പാകത്തിനും പരുവത്തിനും. ഹെബ്രായർ 5:12-14. അത് ഭക്ഷിക്കുന്നവൻ ആധ്യാത്മികമായി വളരുകയാണ്. അങ്ങനെ വളർന്ന് വളർന്ന് ദൈവത്തിൽ നിന്ന് അകലാനല്ല, തന്നെ ഉയർത്തി ദൈവത്തിലേക്ക് തിരിച്ചു നടക്കാനും നടന്നെടുക്കാനുമാണ് അവൻ ശ്രമിക്കുക. വഴി നടത്തുന്ന ദൈവമാണവൻ. നഹാ, നയിക്കുക എന്ന ആ പദം ദൈവശാസ്ത്രപരമായ അർത്ഥത്തിലാണ് എപ്പോഴും ഉപയോഗിക്കപ്പെടുന്നത്, ദൈവസാന്നിധ്യത്തെയും സഹയാത്രയെയും സൂചിപ്പിക്കാൻ. സർവ്വജനതയെയും ദൈവം തിരിച്ചുകൊണ്ടുവരും എന്ന് കഴിഞ്ഞ ദിവസം ആനന്ദിച്ച സങ്കീർത്തനം 67:4 ഈ വീണ്ടെടുപ്പിനെ കുറിച്ചത് നാഹ എന്ന പദം കൊണ്ടാണ്. വീണ്ടെടുക്കുക എന്നത് ദൈവസ്വഭാവമാണ്, അവൻ്റെ നാമമാണിത്. നാമം എന്നാൽ ഖ്യാതി, റെപ്യൂട്ടേഷൻ, ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഉടമ്പടി സൂചന. അതിനാൽ തന്നെ അവൻ്റെ നാമത്തിനനുസൃതമായി അവൻ നമ്മെ വീണ്ടെടുക്കുക തന്നെ ചെയ്യും, ആരെയും നഷ്ടപ്പെടുത്താതെ. യോഹന്നാൻ  6:39. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന പുത്രന്മാരായി. റോമർ 8:34.
മരണനിഴൽ വീണ താഴ്വരയിൽ നടക്കുമ്പോൾ പെട്ടെന്ന് സങ്കീർത്തനത്തിന്റെ ധ്വനി മാറുന്നു. അത്ര നേരം ദൈവത്തെക്കുറിച്ചുള്ള വിവരണം തേർഡ് പേഴ്സൺ റിപ്പോർട്ട് ആയിരുന്നെങ്കിൽ അത് പെട്ടെന്ന് ഒരു മുഖാമുഖ സംഭാഷണം, സെക്കൻഡ് പേഴ്സൺ കോൺവെർസേഷൻ ആകുന്നു. ഇരുളിൽ നിന്നുകൊണ്ട് അവൻ പറയുന്നു, നീ എൻ്റെ കൂടെയുണ്ടല്ലോ. ദൈവം കൈപിടിച്ചിട്ടുണ്ട് എന്ന ഉറപ്പായ, തണുവാർന്ന, അതേസമയം ഊഷ്മളമായ ആ കരസ്പർശത്തിൻ്റെ നേരനുഭവത്തിൽ നിന്ന് മാത്രമേ അങ്ങനെ പറയാനാകൂ. ദൈവം കൂടെയുണ്ട് യുഗാന്ത്യത്തോളം, 11 മണിക്കൂറിൽ പോലും. പൂർവ്വപിതാക്കന്മാരും ദാവീദും പ്രവാചകന്മാരും മാത്രമല്ല ഇത് അറിഞ്ഞിട്ടുള്ളത്, നമ്മളും ഇന്ന് അത് അനുഭവിച്ചറിയുന്നു. പെട്ടിമുടിയിലെ ഉരുൾപൊട്ടലിൽ മറിഞ്ഞുപോയ ഒരു 2 വയസ്സുകാരിയായിരുന്നു ധനുഷ്ക. തിരച്ചിൽ നടത്തി പ്രത്യാശയേറ്റ് നിൽക്കുന്ന സന്നദ്ധ സേവകരുടെ ഇടയിൽ ദിവസങ്ങളോളം അവളുടെ അരുമനായ കൂവി ഓടി നടന്നു ആ കുഞ്ഞിൻ്റെ സാന്നിധ്യം തേടി. ഒടുവിൽ അവൾ ദൂരത്തേക്ക് ദൃഷ്ടിയുറപ്പിച്ച് കുരച്ചുകൊണ്ട് നിന്നു. അത് പിൻചെന്ന രക്ഷാപ്രവർത്തകർ ധനുഷ്കായുടെ ചേതനയേറ്റ ശരീരം വീണ്ടെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണു നനയിച്ചൊരു വാർത്തയാണത്. വിടാതെ പിന്തുടരുന്ന ഒരു നായയെപ്പോലെ ദൈവത്തെ ചിത്രീകരിച്ച കവിതയാണ് വിഖ്യാതമായ ദ ഹൗണ്ട് ഓഫ് ഹെവൻ, സ്വർഗത്തിലെ വേട്ടപ്പട്ടി. ഫ്രാൻസിസ് തോംസൺ എഴുതിയതാണത്. ദൈവകൃപ നമ്മെ ഇടതടവില്ലാതെ പിന്തുടരും, പാപവഴികളിൽ നിന്ന് പിടിച്ചു മാറ്റും എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു കവിത. ഇന്ന് സങ്കീർത്തനം 23:5 പറയുന്നൊരു വാക്കാണ് അതിന് ആധാരം. ഹീബ്രുവിൽ റാദാഫ്, ഗ്രീക്കിൽ കത്താദിയോക്കോ, മണം പിടിച്ചു പുറകെ ഓടുന്നതുപോലെയുള്ള ഒരു വാക്കാണത്. മർക്കോസ് 1:36 ഈശോ വിജനതയിൽ ഏകാന്തനായി പ്രാർത്ഥിക്കുമ്പോൾ ഷിമയോൻ വന്നു പറഞ്ഞു, ഇതേ വാക്കിൽ എല്ലാവരും നിന്നെ തിരയുകയായിരുന്നു. ഷിമയോൻ അന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ നമ്മൾ അവനെയല്ല, അവൻ നമ്മയാണ് തിരഞ്ഞതും തിരഞ്ഞെടുത്തതുമെന്ന്. യോഹന്നാൻ 15:16. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഈസ്റ്റർ പ്രസംഗത്തിന് പറഞ്ഞതുപോലെ, ഈ വിരുന്നിൽ ആദ്യം വന്നവനോട് ദൈവത്തിന് മതിപ്പ് തോന്നിയേക്കാം, പക്ഷേ അവസാനം വന്നവനോട് കരുണ ഒട്ടും കുറയുന്നുമില്ല.